ഗൈസ്, എന്റെ റൂമിന്റെ ഉദ്ഘാടനം നമ്മുടെ ാണ്. ഞാൻ എവിടെയും ഈ റൂം റിവീൽ ചെയ്തില്ല. യു എസ് എ അമേരിക്കാണ്. ചെമ്പും മന്തും മിക്സ് ഷെയ്ക്ക് ആണ് കേട്ടോ. എടാ ഇത് ഭയങ്കര സംഭവമായി പോലെ ഇത്. ഹലോ, എന്നാ ഉണ്ട് വിശേഷം? ഇത്രയൊക്കെ ഉണ്ടാക്കിയ ആ കൈകൾ എവിടെ? ആഹാ, നല്ല ഫിഷ് ഫ്രൈ. അപ്പൊ ഞാനിപ്പോ നിക്കുന്നത് എവിടെയാണ്? കൗശിക്. എന്റെ വീട്ടിലാണോ നിന്റെ വീട്ടിലാണോ? എന്റെ വീട്. ഇന്ന് തൊട്ടിത് എന്റെ വീടാണ്. ഇത് നമ്മുടെ കൗശികിന്റെ അമ്മയാണ്. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് വൈകുന്നേരം കുറ്റിയാടി റോട്ടറി ക്ലബിന്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പോ കൗശികിന്റെ വീടിന്റെ അടുത്താന്ന് പറഞ്ഞപ്പം കൗശിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എന്താ ചേച്ചി നമ്മുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ കോഴിക്കോടിന്റെ ഫുഡൊക്കെ ഉണ്ടാവോ ചേച്ചി? പോരെ തോന്നണ്ടെന്ന് പറഞ്ഞു. മൊത്തം കഴിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം പാടാൻ പറ്റാത്ത അവസ്ഥയാവും. ഇത് കൗശികിന്റെ അമ്മ, കൗശികിന്റെ അച്ഛൻ. ഇനി കൗശികിനെ എല്ലാവർക്കും അറിയാം. ഇനി ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ ഞാൻ പറയാം, നമ്മുടെ ഫ്ലവേഴ്സിലെ ടോപ്പ് സിംഗർ എന്ന പരിപാടിയിലൂടെ വന്നു. എൻ്റെ കൂടെ സ്ഥിരം ഇപ്പം എല്ലാ പരിപാടിയിലും ഉണ്ട്. അതുമാത്രമല്ല, ഇപ്പം കുറച്ച് എക്സൈറ്റ്മെന്റ് നിൽക്കുന്ന എന്ത് കാര്യത്തിലാണ്? യു എസ് എ അമേരിക്ക. 15 വയസ്സായിട്ടുള്ളു. അപ്പം ഞാൻ പറഞ്ഞു, എടാ വിസ കിട്ടുവാണെങ്കിൽ അത് വലിയ ഭാഗ്യമാണ്. കാരണം ഒരു 15-ാമത്തെ വയസ്സിലൊക്കെ അല്ലേ അമേരിക്കയിൽ പോകാൻ പറ്റുക. ഞാൻ കാരണമല്ല, നിങ്ങൾ ഓൾറെഡി കൗശികിന് അത്രയും സപ്പോർട്ട് കൊടുത്തു. നിങ്ങളാണ് കൗശികിനെ കുഞ്ഞ് എത്ര വയസ്സിലെ ടിവിയിൽ വന്ന്? ഞാന് 9 വയസ്സ് വന്നു. നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടു. പിന്നെ അവനവന്റെ ടാലന്റ്, പാട്ട് പാടാനുള്ള കഴിവുണ്ടെങ്കിൽ അത് ഞാനൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ദൈവം ഈശ്വരാനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കില് നമ്മൾ ആ എത്തേണ്ട സ്ഥലത്തെത്തി. പിന്നെ അതിനപ്പുറം അച്ഛൻ, അച്ഛൻ എല്ലാ കാര്യത്തിനും അച്ഛൻ കൂടെ ഉണ്ട്. എനിക്ക് കൗശിക കടമ എൻ്റെ പപ്പേനെ എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ഒരു 10-ാം ക്ലാസ് തൊട്ട് ഞാൻ പാടി തുടങ്ങി. അപ്പോഴൊക്കെ പപ്പയാണ് ഇങ്ങനെ കൂടെ എന്ന് പറഞ്ഞൊരു കൗശിയും അച്ഛനുമാണ് സ്ഥിരം എല്ലായിടത്തും. അമേരിക്കയിൽ വരുന്നുണ്ട് കേട്ടോ. ഇത് കൗശിയുടെ ബ്രദർ. ഉനയും കണ്ടിട്ടില്ല കേട്ടോണ്ട്. പിന്നെ ഈ ചെടിയും ഈ വീടും ഇതിന്റെ ഈ ചൊടിയും എല്ലാം ഇത് ആരുടെ കഴിവാ? ഈ അച്ഛന്റെ ആണോ അമ്മയുടെ ആണോ ഈ ഇത്? അച്ഛന്റെ. ഇത് ചെടി വളർത്തുന്നതോ? ചെടി അച്ഛനും അമ്മയാണ്. ചെടി അച്ഛനും. അത് വീട്ടിലെ അമ്മ നോക്കിയില്ലെങ്കിൽ ചെടിയിലൊന്നും അതേപോലെ ഒന്നും നിൽക്കില്ല അല്ലേ? നിങ്ങൾ ആഗ്രഹിക്കും. ഈ കോഴി ആരാണ് വളർത്തുന്നത്? അപ്പൊ ചുരുക്കി പറഞ്ഞ ഫുഡ് ഇല്ല, ഞങ്ങൾ ഇറങ്ങാനാണ് പറഞ്ഞത്. അമ്മയുടെ ഫ്രണ്ട് വൈകുന്നേരം പരിപാടി ഉണ്ട് നമുക്ക്. എനിക്ക് ഫുഡ് കണ്ടുകഴിഞ്ഞപ്പോ ഞാൻ ഒന്നും ചിന്തിക്കില്ല. അതൊന്നും പ്രത്യേകിച്ച് ഈ കല്ലുമൊക്കായ കുറച്ച് സമയം ഗ്യാസ് കയറ്റുന്നുണ്ട്. പക്ഷെ അതിന്റെ മുന്നിൽ വെക്കരുത് എന്നൊരു അപേക്ഷ ഞാൻ കഴിച്ചിരിക്കും. ഇതാണ് കോഴിക്കോട്ടെ സ്പെഷ്യൽ മിക്സ് ആണ്. നമ്മുടെ മിക്സ് ആണ്. ഇതിലെല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. അതായിരിക്കും നല്ലത്. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തോ. ഇത് ബാക്കിയുള്ള ഫ്രൂട്ടിലേക്ക് ചെമ്പും മന്തും മിക്സ് ആണ്. ചെമ്പും മന്തും മിക്സ് ഷെയ്ക്ക് ആണ് കേട്ടോ. ചെമ്പും മന്തും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മന്തിപ്പൂരി. നിന്റെ റൂം കാണിക്കണം, റൂം കാണിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര ആഗ്രഹം. എന്തോ ആ റൂമില്, റൂമിന്റെ റൂമിന്റെ ഉദ്ഘാടനം നമ്മുടെ ാണ്. ഞാൻ എവിടെയും ഈ റൂം റിവീൽ ചെയ്തില്ല. കാരണം ഇനോഗ്രേഷൻ ഞാൻ വിചാരിച്ച എന്റെ യൂട്യൂബ് ചാനലിലൂടെ റിവീൽ ചെയ്യാം. പക്ഷെ ഇത് അപ്പൊ നമുക്ക് പോവാം. പറ്റിയല്ലോ. അപ്പോ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാം. കത്രിക ഒന്നുമില്ല. കത്രിക ഒന്നുമില്ല.
എന്തൊരു സ്റ്റുഡിയോ ആണ്, സ്റ്റുഡിയോ മേള് കിടക്കാം, ബെഡാണ് റൂം, ഇതാണ് റൂം, മേള് കിടക്കാം. സാധാരണ എല്ലാരും റൂം വലുതാക്കിട്ട് സ്റ്റുഡിയോ സൈഡില് സ്റ്റുഡിയോ വെച്ചിട്ട് മോളിൽ ഒരു ബെഡ് വെച്ചേക്കണേ. ഇത് ഭയങ്കര വെറൈറ്റി ആയി പോയി, കാരണം നമുക്ക് സ്റ്റുഡിയോ ആവശ്യങ്ങളാണ് റൂം വരേണ്ടത്. ഇത് വലിയൊരു സ്റ്റുഡിയോ. പാട്ട് സ്റ്റുഡിയോ ഉണ്ട്, അല്ലാതെ ഞാൻ വ്ളോഗ്സ് എഡിറ്റ് ചെയ്യും. അങ്ങനെ പിന്നെ നെറ്റ്ഫ്ലിക്സ് അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് കാണാം. സിനിമ കീബോർഡ് വായിക്കാൻ പഠിക്കണം, വെറുതെ ജാക്കറ്റ്സ്. എനിക്ക് ഞാൻ വിചാരിച്ച് ഇപ്പൊ എന്തായാലും ഒരു ഒരു സ്റ്റുഡിയോ ചെയ്യണം. അപ്പൊ പിന്നെ ഇവിടെ ബെഡ് തേടിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ ഒരു ഇതെല്ലാം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് ഒരു മേള് സെറ്റ് ചെയ്തു. അപ്പൊ ഞാന് പിന്നെ വയനാട് ഞാനിങ്ങനെ പെട്ടെന്ന് വിചാരിച്ചു ഇങ്ങനെ ചെയ്യാതെ വീഴില്ല. ഇറങ്ങി വന്നിട്ടുണ്ടേ മോളിന്ന്, അതൊരു പ്രശ്നമല്ലേ? എടാ ഇത് ഭയങ്കര സംഭവം. ഇത് ഇതെല്ലാം ഞാൻ പറഞ്ഞ റമിച്ച ചേച്ചി ഇങ്ങ് വന്നാ മതി, ഞാൻ വയറ് നിറച്ചേ വിടത്തുള്ളൂ ഇതാണ് പറഞ്ഞത്. നിങ്ങളുടെ ഈ കോഴിക്കോടുകാരുടെ ഇതാണ് കല്ലുമ്മക്കായ. പണ്ട് ഞാന് നമ്മുടെ ലിബർട്ടി ബഷീർക്കയുടെ നാട്ടിൽ അവിടെ വന്നപ്പോഴാണ് തലശ്ശേരി എന്നാണ് ആദ്യം കല്ലുമ്മക്കായ കഴിച്ചത്. പക്ഷെ അത് അത് ഇതുപോലെ അല്ല ഇരുന്ന്, ഇത് കോഴിക്കോട് ഇതാണോ പക്ക കല്ലുമ്മക്കായ? കോഴിക്കോട്. ഇതെങ്ങനെയല്ല ഞാൻ കഴിച്ചത്? ഇതിന്റെ ഉള്ളിലാണ് ഇതിന്റെ സംഭവം സത്തിരിക്കുന്നത്. സ്രോതസ്. യെസ്, നമുക്കതിനെ കീറി മുറിക്കാം. ഇതെങ്ങനെയാണ് കീറി മുറിക്കണേ? നോക്കി തുറക്കണോ? ഒരാൾ അപ്പുറത്തു നിന്ന് ഇപ്പുറത്തും വലിക്കാനുണ്ട്. ഓ, ഈ ഇതാണ് നമ്മള് കല്ലുമ്മക്കായ എന്ന് പറഞ്ഞ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ചേച്ചിയല്ല ഉണ്ടാക്കിയ? ഇവരെല്ലാരും കൂടെ ആണ് ഉണ്ടാക്കിയത്. ഇത് അരി അല്ലേ? അരിയും മൈദയോ? എന്താ അരി? അരി. ആ കൊള്ളാം. അപ്പൊ കല്ലുമ്മക്കായ പല ടൈപ്പ് ഉണ്ട്, പല ടൈപ്പ് ഉണ്ട്, ഓരോ സ്ഥലത്തും ഓരോ. പക്ഷെ കോഴിക്കോട് എന്ന് പറയുമ്പോ അതിന്റെ ഒരു സ്പെഷ്യൽ. ഇനി അടുത്ത പോട്ടെ, അടുത്ത ഏതാ? കാട പൊരിച്ചത്. കാട പൊരിച്ചത്? കാട പൊരിച്ചത്. ഹലോ, എന്നാ ഉണ്ട് വിശേഷം? നിനക്ക് ഒരുപാട് പ്രായം തോന്നും, എന്നെക്കാളും പ്രായം. അതേത് സിനിമയിലാണ് അത്? കിലുക്കത്തില് തിലകൻ ചേട്ടൻ പറയണത്. എന്നാ പിന്നെ നല്ല വയസ്സായ കോഴിയാണെങ്കിൽ ഓർമ്മയില്ല? അത് പത്താം ക്ലാസ്സല്ലേ ആയിട്ടുള്ളു, വല്ല പഴയ സിനിമ എല്ലാം കണ്ടിട്ടുണ്ടോ? ശരി, ഇത് കറിയോ. കാട ഫ്രൈ നമ്മൾ കുഞ്ഞീത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ വലിപ്പം ചേർത്ത് ഒരു ഫുൾ കോഴിനെ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നല്ല എരിവും പുളിയും മസാലയും കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ അരമണിക്കൂർ മുമ്പ് ഉണ്ടാക്കിയതല്ല, എന്തായാലും രണ്ടു ദിവസം മുമ്പ് ഉണ്ടാക്കിയാൻ തോന്നുന്നു. ഫാൻ ഇട്ടപ്പോ ഇതിന്റെ നല്ല രുചിയായിരുന്നു ചുമ്മാ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഐറ്റം ആണ് നമ്മുടെ കോഴിക്കോടിലെ സ്പെഷ്യല്, ടയർ പത്തൽ. അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടില് പത്തലും കൂടെ അടിക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതല്ലല്ലേ? അല്ല, ഇതാണ് നമ്മുടെ കുറ്റ്യാടിയിലെ ടയർ പത്തൽ. ഏത്? അത് ഇതെല്ലാം ഞാൻ കഴിച്ചോളാം. കൊറേ ഐറ്റംസ് ഉണ്ടായിരുന്നില്ല, ട്രൈ ചെയ്യുന്നതിന്റെ നമ്മുടെ വട്ടയപ്പത്തിന്റെ ഒരു രീതി കേട്ടോ. അപ്പൊ ഇതും നമ്മുടെ ബീഫും ആണ് ഇതിന്റെ കോമ്പിനേഷൻ. ഇത് യെസ് ഡിഫറെന്റ് തന്നെ ഇരിക്കുന്നുണ്ട്. ഇത്ര ഇത് കണ്ടിട്ടില്ല കേട്ടാ. ഇത് തന്നെ കഴിച്ചാൽ മനസ്സിലാവില്ല. ഇത് ബീഫ് ഒന്ന് ജസ്റ്റ് കൂട്ടി. ഇത് തന്നെ കഴിച്ചാൽ ഒരു നോർമൽ ഒരു അപ്പം തട്ടിയല്ലോ എറിഞ്ഞ നമ്മൾ വീഴുന്നൊരു അപ്പം. ഓക്കെ, അപ്പൊ ഈ ടയർ പത്തലും ബീഫും കൂടെ ഈ രണ്ടും കൂടെ ഒന്നിച്ച് കഴിക്കണം.
അപ്പത്തന്നെ കഴിയണം. രണ്ടര ഇച്ചിരി സമയം എടുത്തു കഴിഞ്ഞാൽ കൊള്ളാട്ടോ. ഇത്രയൊക്കെ ഉണ്ടാക്കിയ ആ കൈകൾ എവിടെ? കൈകൾ നിന്റെ പിന്നിലെ കൈകൾ. നീ വെറുതെ പറയാനുള്ള നിന്റെ വായല്ല, ആ കൈകളാണ് എനിക്ക് കാണേണ്ടത്. അമ്മ കമോൺ, ആ കൈ എനിക്ക് കുത്തണം. എല്ലാം കീടിലെ ഫുഡായിട്ടുണ്ട് കേട്ടോ. എത്രയാണെങ്കിലും അയലോക്കത്തുള്ള എല്ലാരും കൂടെ ചേർന്ന് ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിലെ ആൾക്കാരുണ്ടാക്കും അല്ലേ ഒരു. എന്നാലും ഇവിടെ നല്ല സ്നേഹമുള്ള നാട്ടുകാരാ, അല്ലല്ലേ ഇങ്ങനെ എല്ലാരും കൂടെ ഉണ്ടാക്കാൻ അല്ലേ വരുന്നത്. എല്ലാരും ഇവിടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ എല്ലാരും ഒത്തുകൂടിയിട്ടാണ്. അതാണ് ഈ നാട്ടിൻപുറത്തിന്റെ ഒരു ഇത്. അതെ അതെ, സൂപ്പർ കേട്ടോ, താങ്ക് യു സോ മച്ച്. ഞാൻ ഒരിക്കലും മറക്കൂല, നല്ലൊരു ഫുഡ്. ഇനി എന്താ വെറൈറ്റി? അയക്കൂറ അയക്കൂറ. ഞാൻ വല്ല ഫുഡ് ബ്ലോഗർ ആയി മാറുമോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. കാരണം ഈ അടുത്തെല്ലാം അങ്ങനെ ഭയങ്കര ഇതായി പോവാണ്ട്. വിസ കഴിക്കാൻ, പക്ഷെ വിസ കഴിക്കാൻ, വിസ ഇന്റർവ്യൂവിന് പോയില്ലേ, എല്ലാം കഴിക്കാനുള്ള ഒരു ഓർമ്മ. ആഹാ, നല്ല ഫിഷ് ഫ്രൈ. കാരണം ചില സ്ഥലത്തെ ഫിഷ് ഫ്രൈ എനിക്ക് ഇഷ്ടമില്ല. നമ്മള് ചേരാത്ത മസാല വേറെ കൂട്ടിട്ട് കഴിയും, ഇനി അതിൽ ഒരു ഉളുമ്പുമണമൊക്കെ നമുക്കൊരു ഇഷ്ട ടേസ്റ്റ് പിടിക്കില്ല. ഇത് എന്തായാലും വേറൊന്നും ഇല്ലല്ലോ. അതായത് കുരുമുളക് പൊടി, ഉപ്പ്, അത് കറിവേപ്പിലേക്ക് ഇട്ടാ കുറച്ച് എക്സ്ട്രാ ടേസ്റ്റ് വേണ്ടി കറക്ഷൻ. ചോറും പുളിശ്ശേരിയും കൂടെ ഉണ്ടാ കലകി. ഈ ഫിഷ് ഫ്രൈ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കോഴിക്കോട് സ്പെഷ്യൽ. ഇനി നമ്മുടെ ഫൈനൽ ഐറ്റം എന്ന് പറയുന്നത് ഒരു ഇച്ചിരി തൈരും ഇച്ചിരി അച്ചാറും. അപ്പോ ഇതാണ് നാടൻ കോഴി കോഴിക്കറി. സോറി, കോഴിക്കറി. ഈ നാടൻ കോഴി ഭയങ്കര ഡിമാൻഡുള്ള സാധനമല്ലേ, കാരണം അങ്ങനെ കിട്ടത്തില്ലല്ലോ അല്ലേ. ടേസ്റ്റ് കൂടുതലായിട്ട് ഒരു വെറൈറ്റി ആണ് സംഭവം അല്ലേ. പിന്നെ ഒരു വിഷം ഇല്ലാത്ത ഒരു അല്ലേ. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം ഒക്കെ വളരെ ഗംഭീരമായിട്ട് നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. കുറ്റിയാടി റോട്ടറി ക്ലബ്ബ് നടത്തുന്ന പ്രോഗ്രാം ആയിരുന്നു. താങ്ക് യു. കുറച്ച് നല്ല ഓർമ്മകളുമായിട്ട് നമ്മൾ ഇതാ കുറ്റിയാടിയിൽ നിന്നും പോണു. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.